Nirire Shabdam, la voz of justice. Kutta Kutta Shastrapati, Mayor Bijarana, Nuti Anvati Ara. Ningal Kevarkam, E. Vajjaniga, Prafashana, Parambare Ileke, Swagadam. Inna, Jirvari Ilvatiya, Yandai Ilti Patanbala. Kutaneka Parishodana Patanbala. Abhago, Namade, E. Divasangale, Prabhasanangale, Ulalakam. Adita Patam, Udagana to the Rane, Tranga. Akinaya, where is three in the Jadam? The railway track is Krakano. Ah Jadam, Parishor is a ball. Ah, 3 day, where is Palle? Well, one day, Kete Rana is in the Kandu. Our day, വളരെ ലൈത്തണ്ടയിൽ പച്ച കുത്തിയ ഒരു പാട് കാണുന്നുണ്ട്. അവരുടെ കഴുത്തിൽ തൈറോയിഡിന് ശസ്ത്രക്രിയ ചെയ്ത് ഉണങ്ങിയ വേറൊരു പാടും കാണുന്നുണ്ട്. അത്തരം മൂന്ന് കാര്യങ്ങൾ അഥവാ മൂന്ന് ലക്ഷണങ്ങളുള്ള ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് ഒരു റിപ്പോർട്ട് പോലീസിൽ കിട്ടിയിട്ടുണ്ട്. ആ ജഡം ആരുടേതാണ്? അതാണ് കണ്ടെത്തേണ്ടത്. വെള്ളിയോട്ട് പല്ല് കെട്ടിയ ഒരു സ്ത്രീ 5000 പേരിലുണ്ട് എന്ന് കരുതുക. വളരെ എഴുത്തണ്ടയിൽ പച്ചകുത്തിയ ഒരു സ്ത്രീ 20000 പേരിൽ ഉണ്ട് എന്ന് കരുതുക. തൈറോയിഡിന് ശസ്ത്രക്രിയ ചെയ്ത ഒരു സ്ത്രീ 100 പേരിൽ ഒരാളുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ റെയിൽവേ ട്രാക്കിൽ കണ്ട ജഡം പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീയുടേതാകാൻ സാധ്യത ഏറെയാണ്. മറ്റൊരു സ്ത്രീയിലാകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. കണക്ക് കൂട്ടിയാൽ 1000 കോടി സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് മാത്രമാണ് അങ്ങനെ 3 ലക്ഷണങ്ങൾ കാണാൻ സാധ്യത ഉള്ളത്. ഇതിനെയാണ് ദി ലോ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. തത്വം പറയട്ടെ, ഓൾ ഐഡന്റിഫിക്കേഷൻസ് ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് ആർ മെയ്ഡ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഓൺ ദ ബേസിസ് ഓഫ് പ്രോബബിലിറ്റി. അതിന്റെ മലയാള പരിഭാഷ വ്യക്തമായ വിധത്തിലോ അവ്യക്തമായ തരത്തിലോ ഉള്ള എല്ലാ തിരിച്ചറിയലുകളും അറിയാതെയോ നടത്തുന്നത് സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കുറ്റരംഗം പരിശോധിക്കുമ്പോൾ തിരിച്ചറിയൽ നടത്തേണ്ട തെളിവ് വസ്തുക്കളെല്ലാം വളരെ സൂക്ഷ്മതയോട് വേണം കൈകാര്യം ചെയ്യാൻ. വിധവയാളം കുറ്റരംഗത്തുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേക ലക്ഷണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് മറ്റൊരാളുടേതാകാൻ യാതൊരു സാധ്യതയുമില്ല. 3 ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ലക്ഷണങ്ങൾ എടുത്താൽ പോലും അതുപോലുള്ള വേറൊരു വിധവയാളം 1000 കോടിയിൽ 1 എന്ന തോതിൽ കാണാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് കൂടി ആവാം 4 ക്യാരക്ടറിസ്റ്റിക്സ്
അഥവാ പ്രത്യേക ലക്ഷണങ്ങൾ എങ്ങനെ കണ്ടെത്തിയാല് വിരലടയാളം ഒരു പ്രത്യേക വ്യക്തിയുടേതാണെന്ന് വിരലടയാള വിദഗ്ധർ പറയുകയുള്ളൂ. ഇന്ത്യൻ കോടതികൾ ചുരുങ്ങിയത് 8 ക്യാരക്ടറിസ്റ്റിക്സ് മുതൽ 12 ക്യാരക്ടറിസ്റ്റിക്സ് വരെ ഉണ്ടെങ്കിൽ വിരലടയാളത്തെ വിലപ്പെട്ട തെളിവായി അവർ പരിഗണിക്കുകയുള്ളൂ. കേരള ഹൈക്കോടതി 8 ലക്ഷണങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കാൻ കുറ്റവാളിയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ആവശ്യമാണ്. കുറ്റരംഗവുമായി കുറ്റവാളിയെ ബന്ധിപ്പിക്കണം. DNA പരിശോധന നടത്തുന്നതിൽ ഒരാളുടെ ഐഡന്റിഫിക്കേഷൻ അഥവാ തിരിച്ചറിയൽ വ്യക്തമായി സ്ഥാപിക്കാനാവുമെങ്കിലും മറ്റേതെങ്കിലും തെളിവുകൾ കൂടി ഉണ്ടെങ്കിൽ കുറ്റാരോപണം തെളിയിക്കാൻ വളരെ എളുപ്പമാകും. ഉദാഹരണത്തിന്, ഒരു ബലാത്സംഗ കേസിൽ അക്രമിയുടെ ഗുഹ്യാരോമം ഇരയായ സ്ത്രീയിൽ നിന്നും കണ്ടെടുത്താൽ, അയാളുടെ ശുക്രം അവരുടെ വസ്ത്രത്തിൽ കണ്ടാൽ, ആ ഇരയുടെ നഖത്തിനുള്ളിൽ അക്രമിയുടെ അഥവാ അക്രമിയെ മാന്തിയപ്പോൾ കിട്ടിയ ചെറിയ അംശം നഖത്തിനിടയിൽ നിന്ന് കണ്ടുകിട്ടിയാൽ കുറ്റം തെളിയിക്കുക വളരെ എളുപ്പമാണ്. സാക്ഷികൾ നുണ പറഞ്ഞാലും ശാസ്ത്രീയ തെളിവുകൾ കളവ് പറയുകയില്ല. ശാസ്ത്രീയ തെളിവുകൾ ഒരിക്കലും കളവ് പറഞ്ഞ് ജയിച്ചതില്ല. കുറ്റാന്വേഷകർ കളവ് കാണിച്ചാലും ശാസ്ത്രീയ തെളിവുകൾ സത്യമീ പറയൂ. അതുകൊണ്ടാണ് ദി ലോ ഓഫ് പ്രോബബിലിറ്റിക്ക് വൻ പ്രാധാന്യം കുറ്റാന്വേഷണ ശാസ്ത്രത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു അപേക്ഷ കുറ്റരംഗത്ത് കയറി ദയവ് ചെയ്ത് ഉള്ള തെളിവുകൾ നശിപ്പിക്കരുത്. കുറ്റം ചെയ്തെന്ന് സംശയമുള്ള ഒരാളെ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി ചോദ്യം ചെയ്യുമ്പോൾ കുറ്റരംഗത്തു നിന്നും കണ്ടെടുത്ത തെളിവുകൾ, ദ ട്രേസ് എവിഡൻസുകൾ, അവയുടെ പരിശോധനാ റിപ്പോർട്ടുകൾ വളരെ സഹായകമാകും. ചോദ്യം ചെയ്യപ്പെടുന്നയാൾക്ക് നിഷേധിക്കാനാവാത്ത തെളിവുകൾ അയാൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് ചോദ്യം ചെയ്താൽ തീർച്ചയായും സത്യം വെളിയിൽ വരും. യാതൊരു വില മർദ്ദനത്തിനോ മനുഷ്യാവകാശ ലംഘനത്തിനോ അവിടെ സ്ഥാനമില്ലാതാകുന്നു. കുറ്റരംഗത്തു നിന്നും തെളിവുകൾ ശേഖരിക്കാതെ കുറ്റം ഡ്രഗ് സാക്ഷികളെ കൊണ്ട് മാത്രം തെളിയിക്കാമെന്ന് വ്യാമോഹിക്കരുത്. അങ്ങനെ ചെയ്തത് വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് പറയട്ടെ, അബദ്ധവുമായിരിക്കുമെന്ന് അറിയുക. തുടർന്നും കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി. നമസ്കാരം.